السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد فاتقوا الله عباد الله صحيح البخاري لم صحيح مسلم لم أدرك رمضان ما سمبندي جائتون پر ما يوري അൻഹു ഹുറൈറ അൻഹുവിൽ നിന്ന് നിവേദനം ാഹു അലഹി വസ്ലം ഖാൽ തീർച്ചയായും റമലാൻ മാസം സമാഗതമായാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു വ ഉല്ലിഖത്ത് അബുവാബുനാർ നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെട്ടു വസുൽസലത്ത് ഷയാത്തുൻ ഷെയ്ത്വാൻമാർ ചങ്ങലയ്ക്കിടപ്പെട്ടു പദവ്യത്യാസങ്ങളോടെ വേറെയും റിപ്പോർട്ടുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് സ്വാഭാവികമായും പലരിൽ നിന്നും ഉയരുന്ന ഒരു ചോദ്യമാണ് ഷെയ്ത്വാൻമാർ ചങ്ങലയ്ക്കിടപ്പെട്ടു പക്ഷേ ഈ നാട്ടിൽ തിന്മകൾക്ക് യാതൊരു കുറവുമില്ല പല നിലക്കുള്ള ധിക്കാര പ്രവർത്തനങ്ങളും എന്ന് പറയുന്നവരിൽ പോലും ധാരാളമായി ഈ റമദാൻ മാസത്തിൽ കാണുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഹദീസിന്റെ പൊരുൾ എന്താണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആദ്യം മനസ്സിലാക്കേണ്ടത് വൈബിയായ വിഷയങ്ങളാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത് എന്താണ് സ്വർഗത്തിന്റെ കവാടങ്ങൾ എങ്ങനെയാണത് തുറക്കപ്പെടുന്നത് എന്താണ് നരകത്തിന്റെ കവാടങ്ങൾ എങ്ങനെയാണത് കുട്ടിയടക്കപ്പെടുന്നത് അതേപോലെ ഷൈത്വാൻമാർ ചങ്ങലക്കിടപ്പെടുക എന്നതിന്റെ ഉദ്ദേശ്യം എന്താണ് ഈ കാര്യങ്ങളെല്ലാം വൈബിയായ വിഷയങ്ങളാണ് അതേ സംബന്ധിച്ച് അള്ളാഹുവിന്റെ അനുസരിച്ച് റസൂൽ അല്ലാഹി അലൈഹി അലൈവലം ഏതൊരു കാര്യം പറഞ്ഞാലും അത് സമ്പൂർണമായി സമ്മതിക്കുകയും അംഗീകരിക്കുകയും അതിന് കീഴ്പ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മുക്മനന്റെ ബാധ്യത അതായത് ചങ്ങലക്കിടപ്പെട്ടു എന്നത് സത്യമാണ് എന്ന് നാം വിശ്വസിക്കണം അതേസമയത്ത് നാട്ടിൽ തിന്മകൾ നിലനിൽക്കുന്നു എന്നതും സത്യമാണ് അത് നാം അംഗീകരിക്കുകയും വേണം അപ്പോൾ ഏത് നിലക്കാണ് ചങ്ങലക്കിടപ്പെട്ടത് കിടപ്പെട്ടിട്ടും ചങ്ങലയ്ക്കിടപ്പെട്ടിട്ടും ഇവിടെ മനുഷ്യരെ സ്വാധീനിക്കാൻ കഴിയുന്നത് ഏത് സാഹചര്യത്തിലാണ് ഇതിന് പ്രഗത്ഭരായ പൂർവികരും പിൽക്കാലക്കാരുമായ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള മറുപടികൾ നാം വിലയിരുത്തേണ്ടതാണ് ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് ഈ ഒരു പ്രസ്താവനയിലൂടെ ഷൈത്വാന്മാരുടെ ശരറിൽ നിന്നും ദുരിതത്തിൽ നിന്നും സൃഷ്ടികൾക്ക് റമദാൻ മാസത്തിൽ ഒരാശ്വാസമുണ്ട് എന്നുള്ളത് ഏതായാലും വ്യക്തമായ ഒരു സംഗതിയാണ് എന്തെല്ലാം പറഞ്ഞാലും ഏറ്റവും കൂടുതൽ നന്മകൾ പ്രകടമാകുന്നത് റമദാൻ മാസത്തിലാണ് അതേപോലെ തന്നെ തിന്മകളിൽ നിന്ന് ജനങ്ങൾ വിട്ടു നിൽക്കുന്നതും റമദാൻ മാസത്തിലാണ് അപ്പോൾ സാധാരണ മാസങ്ങളിലേതുപോലെ ശൈത്വാന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും സുവ്യക്തമാണ് അതുകൊണ്ട് ചങ്ങലകളിലുള്ള ഷൈത്വാൻമാർക്ക് ചങ്ങലകളില്ലാത്തപ്പോൾ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതിന് റമദാനിലെ സാധാരണമായ അനുഭവങ്ങൾ തന്നെ വളരെ വ്യക്തമായ തെളിവ് നൽകുന്നുണ്ട് നാല് അഞ്ച് തരത്തിലുള്ള വിശദീകരണങ്ങൾ ഈ വിഷയത്തിൽ നൽകപ്പെട്ടത് കാണാൻ സാധിക്കും ഒന്ന് പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പറഞ്ഞത് ഷൈത്വാൻമാർ ചങ്ങലയ്ക്കിടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാ ശൈത്വാൻമാരും ചങ്ങലക്കിടപ്പെട്ടു എന്നതിനർത്ഥമില്ല മറ്റു ചില ഹദീസുകളിൽ മറതത്തു ഷയാത്വീൻ അല്ലെങ്കിൽ മറദത്തുൽ ജിന്ന് എന്ന് തന്നെ വന്നിട്ടുണ്ട് ജിന്നിലെ ജിന്നിലധികാരികൾ അല്ലെങ്കിൽ മല്ലന്മാരായ ജിന്നുകൾ അവരാണ് ചങ്ങലക്കിടപ്പെട്ടത് ഇതാണ് ഒരു തഫ്സീർ അപ്പോൾ മറ്റു ഷെയ്ത്താന്മാരുടെ പ്രവർത്തനങ്ങൾ അപ്പോഴും സാധാരണ പോലെ തന്നെ അത് ധാരാളമായി നടന്നുകൊണ്ടിരിക്കും രണ്ടാമത് ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടത് ഷെയ്ത്താന്മാർ ചങ്ങലയ്ക്കിടപ്പെട്ടു എന്നത് മജാസിയായ ഒരു പ്രയോഗം മാത്രമാണ് കാരണം റമദാൻ മാസത്തിൽ ധാരാളം പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുന്നുണ്ട് ഒരുപാട് വിട്ടുവീഴ്ച ലഭിക്കുന്നുണ്ട് അതേപ്രകാരം തന്നെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ബഹുജനങ്ങൾക്ക് അവസരം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മക്്മനുകളെ സംബന്ധിച്ചിടത്തോളം ഷെയ്ത്താൻമാർ ചങ്ങലക്കിടപ്പെട്ടതിന് തുല്യമാണ് അവരുടെ റമദാനിലെ അവസ്ഥ അതുകൊണ്ട് മജാസിയായി ആലങ്കാരികമായി നടത്തപ്പെട്ട ഒരു പ്രയോഗമാണ് എന്നതാണ് രണ്ടാമതൊരു വിവരണം മൂന്നാമത്തേത് ഷെയ്ത്താൻമാർ ചങ്ങലക്കിടപ്പെട്ടു എന്ന് പറഞ്ഞാൽ യാതൊരു പ്രവർത്തനവും ചെയ്യാൻ കഴിയാത്തവണ്ണം സമ്പൂർണ്ണമായി ചങ്ങലകളിൽ വരിഞ്ഞു മുറ മുറുക്കപ്പെട്ടു എന്നല്ല അവർ ചങ്ങലകളിൽ വീണിട്ടുണ്ട് എന്നാലും അവർക്ക് സഞ്ചരിക്കാനും അതേപോലെ തന്നെ ഉണ്ടാക്കാനും മറ്റു ചില പ്രവർത്തനങ്ങൾ ചെയ്യാനും ഒക്കെ സാധിക്കും പക്ഷേ അവരുടെ ശക്തി ക്ഷയിച്ചിട്ടുണ്ടായിരിക്കും ഭാരമേറിയ ചങ്ങലകളിലായതിനാൽ അല്ലാത്ത ഘട്ടങ്ങളിലുള്ളതുപോലെയുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് അവരുടെ വസുകൾ കുറയും അവരുടെ ശക്തി ക്ഷയിക്കും എന്നാണ് അല്ലാതെ പൂർണമായി ഷെയ്ത്താന്മാർക്ക് യാതൊരു നിലക്കും പ്രവർത്തിക്കാൻ കഴിയാത്തവണ്ണം അവർ വരിഞ്ഞു മുറുക്കപ്പെട്ടു എന്ന് അതിന് അർത്ഥമില്ല നാലാമത്തെ വിഷയം ഷെയ്ത്താൻമാർ ചങ്ങലക്കിടപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം അത് നോമ്പുകാരെ സംബന്ധിച്ച് ചങ്ങലക്കിടപ്പെട്ടു എങ്ങനെ പൂർണ്ണതയോടുകൂടി നോമ്പെടുക്കുന്നവർക്ക് മാത്രം ബാധകമാണ് എല്ലാവരിൽ നിന്നും ചങ്ങലക്കിടപ്പെട്ടു എന്നല്ല ആപേക്ഷികമായി യഥാർത്ഥ നോമ്പുകാരുടെ അരികിലേക്ക് വരുന്ന ഷെയ്ത്വാൻമാരിൽ ചങ്ങല വീഴും എന്നാണ് അല്ലാതെ എല്ലാ ഷെയ്ത്വാന്മാരും ചങ്ങലകളിൽ വീഴുന്നു എന്ന് അതിനർത്ഥമില്ല നോമ്പിന്റെ ഷർത്തുകൾ പാലിച്ചുകൊണ്ടും അതിന്റെ അനിവാര്യതകൾ പൂർത്തീകരിച്ചുകൊണ്ടും മര്യാദകളും സംസ്കാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടും പൂർണമായ നോമ്പ് എത്രത്തോളം അവരുടെ ആ നോമ്പ് പൂർണ്ണതയിലെത്തിയോ അത്രത്തോളം ഷെയ്ത്വാന്മാർ അവരിൽ നിന്ന് അകന്നു നിൽക്കും പൂർണ്ണത കുറയുന്നതിനനുസരിച്ച് അവരിലേക്ക് ഷെയ്ത്വാന്മാർക്ക് സ്വാതന്ത്ര്യം ലഭിക്കും എന്ന തരത്തിലുള്ള വിശദീകരണങ്ങളും അതിന് നൽകപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നോമ്പിന്റെ മര്യാദകൾ പൂർണ്ണമായി പാലിക്കാത്തവരും നോമ്പിനെ അവഗണിക്കുന്നവരും കേവലം പട്ടിണിയിൽ മാത്രം നോമ്പിനെ ഒതുക്കിയവരും അത്തരം ആളുകൾക്കൊന്നും ഷെയ്ത്വാൻ ചങ്ങലക്കിടപ്പെട്ടു എന്നുള്ളത് ബാധകമല്ല എന്നുള്ളതാണ് നാലാമത്തെ ഒരു വിശദീകരണം അഞ്ചാമതായി പറയുന്നത് ഷെയ്ത്താൻമാർ യഥാർത്ഥത്തിൽ ചങ്ങലയ്ക്കിടപ്പെട്ടിട്ടുണ്ട് ആലങ്കാരികമായ പ്രയോഗമല്ല ഹക്കേക്കയായി തന്നെ അവർ ചങ്ങലകൾ കൊണ്ടും ആമങ്ങൾ കൊണ്ടുമെല്ലാം തന്നെ ബന്ധിതരാണ് അതുകൊണ്ട് നോമ്പുകാർക്കിടയിൽ ഉണ്ടാക്കാൻ അവർക്ക് സാധാരണ പോലെ കഴിയില്ല നോമ്പുകാരിൽ സ്വാധീനം ചെലുത്താൻ കഴിയില്ല എന്നാൽ പാപികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതായത് മൂന്ന് തരം നഫ്സാണ് മനുഷ്യർക്കുണ്ടാവുക എന്ന് ഖുർആാനിൽ വ്യക്തമാണ് ഒന്ന് ഏറ്റവും ഉയർന്ന നഫ്സിന് അന്നഫ്സുൽ മുത്തുമ ഇന്ന രണ്ടാമത്തേത് അൻ നഫ്സുൽ ലവ്വാമ കുറ്റപ്പെടുത്തുന്ന മനസ്സ് തെറ്റുകൾ ചെയ്യും എന്നാൽ ചെയ്തതിൽ കുറ്റബോധം ഉണ്ടാവുകയും തൗബയിലേക്ക് വരികയും ചെയ്യും മൂന്നാമത് നഫ്സു അമ്മാറ തെറ്റ് ചെയ്യാൻ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് അത്തരം മനസ്സുകളുള്ള ആളുകളിലാണ് യഥാർത്ഥത്തിൽ ഷെയ്ത്താന്റെ പ്രവർത്തനങ്ങൾ നടക്കുക എന്നുള്ളതാണ് അഞ്ചാമതൊരു തഫ്സീൽ ഹാഫിൽബിൻ ഹജറസ് കലാനി അദ്ദേഹം ഇമാം ഹുലൈമിയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് يحتمل أن يكون المراد أن الشياطين لا يخلصون من افتتان المسلمين إلى ما يخلصون إليه في غيره لاستغالهم بالصيام هذا يحتمل سادي أن يكون المراد أي أن الشياطين لا يخلصون شيطان ما رجوا الله من افتتان المسلمين مسلمين قال الفتنة إلى ما يخلصون إليه في غيره لاستغالهم بالصيام കാരണം അവർ നോമ്പുമായി മുഴുകുന്ന ആ ഒരു വിഷയത്തിൽ മറ്റുള്ളവരിലേക്ക് ഒഴിഞ്ഞിരിക്കുന്ന പ്രകാരം മുസ്ലിങ്ങളിലേക്ക് ഒഴിഞ്ഞിരിക്കുന്നില്ല അല്ലീ ഫിഹിഷവാത്തി അബിഖിറാത്തിൽ ഖുർആനിവദിക്കർ കാരണം നോമ്പിൽ ദേഹേച്ഛകളെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ പിടിച്ചുകെട്ടുക എന്നതുണ്ട് ഖുർആൻ പാരായണമുണ്ട് വിക്കറുകളുണ്ട് ഇതൊക്കെ പൊതുവെ ശൈത്വാന അകറ്റി നിർത്തുന്ന കാര്യങ്ങളാണ് അക്കാരണത്താൽ തന്നെ മുസ്ലിങ്ങളിൽ ഫിത്തനയുണ്ടാക്കാനായിട്ട് ഒഴിഞ്ഞിരിക്കാൻ ഷെയ്ത്വാൻമാർക്ക് സാധാരണ പോലെ കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റുള്ളവരിൽ സാധിക്കുന്നത് പോലെ എന്നതാണ് വക്കാല ഹൈറുഹും അതായത് ഈ ഇമാം ഹുലൈമി അല്ലാത്ത ആളുകൾ പറയുന്നത് അൽ മുറാദ് ബിഷയാത്തീൻ ബാളുഹും വഹുമിൽ മറദത്തുമിൻഹും ഇവിടെ ഷൈത്വാൻമാർ ചങ്ങലയ്ക്കിടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഷെയ്ത്വാൻമാരിലെ ചില വിഭാഗങ്ങൾ ചങ്ങലയ്ക്കിടപ്പെട്ടു എല്ലാ ഷൈത്താന്മാരും ചങ്ങലയ്ക്കിടപ്പെട്ടു എന്നല്ല മറിച്ച് അവരിലെ മറദത്ത് ഏറ്റവും കടുത്ത ധിക്കാരികളായ ശൈത്വാൻമാർ ചങ്ങലക്കിടപ്പെട്ടു എന്നതാണ് അപ്പൊ സുഫിദത്ത് എന്ന റസൂലി സുല്ലാഹു അലൈഹി വസിയുടെ വാക്ക് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ സുഫാദി വഹിയൽ വഹിയല്ലഹലാൽ അവർ ചങ്ങലകൾ കൊണ്ട് അഥവാ ആമങ്ങൾ കൊണ്ട് അവർ കെട്ടിയിടപ്പെട്ടിരിക്കുന്നു വഹു അബിമാ ഇത് ചങ്ങലകളിൽ വീണു എന്ന അർത്ഥത്തിലാണ് കാല അയാദാദ് പറയുന്നു യഹ്തമിലു സാധ്യതയുണ്ട് ഈ പ്രയോഗത്തിന്റെ ആശയം ഇങ്ങനെയാകാൻ സാധ്യതയുണ്ട് അന്നഹു അലാ ലാഹരിഹി വഹി പ്രത്യക്ഷത്തിലും യാഥാർത്ഥ്യത്തിലുമുള്ള പ്രയോഗം തന്നെയായിരിക്കും ശരിക്കും ചങ്ങലകളിൽ വീഴുന്നുണ്ട് അന്നദാലിക്കുല്ലഹൂ അലാമത്തുൽ മല ഇലി ദുഹൂലിൻ അവർ ചങ്ങലകളിൽ വീണു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും മലക്കുകൾ ഈ മാസത്തിൽ വരുന്നു അതുകൊണ്ട് തന്നെ ഈ മാസത്തിന്റെ പവിത്രത അത് പരിഗണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിംകളെ ദ്രോഹിക്കുന്നതിൽ നിന്ന് ഷെയ്ത്വാൻമാർ തടയപ്പെടുന്നു മലക്കുകളുടെ സാന്നിധ്യമുള്ളയിടത്ത് ഷെയ്ത്വാൻമാരുടെ പ്രവർത്തനങ്ങൾക്ക് സ്വാധീനം ഉണ്ടാവുകയില്ല എന്നർത്ഥം വയഹത്തമിലു മറ്റൊരു സാധ്യതയുള്ളത് അന്യകൂന ഇഷാറത്തൻ ഒരു സൂചനയാണ് ഇലാ കസറത്തെ സവാബി വലാഹുവി പ്രതിഫലവും വിട്ടുവീഴ്ചയും ധാരാളമായി ഉണ്ടാകുന്നു എന്നതിലേക്കുള്ള ഒരു സൂചന മാത്രമാണ് ും അതായത് ഷെയ്ത്വൻമാർ ആളുകളെ വഴിതെറ്റിക്കുക എന്നുള്ളത് റമദാൻ മാസത്തിൽ കുറയും അതായത് ചങ്ങലക്കിടപ്പെട്ടവരെ പോലെ അവരായിത്തീരും ശരിക്കും ചങ്ങലയിൽ വീണു എന്നല്ല ചങ്ങലക്കിടപ്പെട്ടവരെ പോലെ വേണ്ട രൂപത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ റമദാൻ മാസത്തിൽ ഷെയ്ത്വാൻമാർക്ക് വരുന്നു എന്നതാണ് കാല അദ്ദേഹം പറഞ്ഞു യൂനുസ് അൻ ഇബിനി ഷിഹാബ് എൻ മുസ്ലിമിൻ ഫുത്തിഹത്ത് അബുവാബു റഹ്മ അതായത് കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു എന്ന മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ യൂനുസ് അദ്ദേഹം ഇബിനി ഷിഹാബിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഭാഗം അതായത് രണ്ടാമത്തെ ഭാഗത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട് രണ്ടാമത്തെ മൂന്ന് സാധ്യതകൾ പറഞ്ഞപ്പോൾ രണ്ടാമത്തെ സാധ്യതകൾ എന്ത് ചെയ്യുന്നുണ്ട് ശക്തിപ്പെടുത്തുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും കാലവായു അനിയക്കൂൽ അദ്ദേഹം പറയാണ് ഇങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട് തസ്ഫീദു ഷയാത്തു ഐബാറ ഷെയ്ത്വൻമാരെ ചങ്ങലക്കിടുക എന്നുള്ളതൊരു പ്രയോഗമാണ് അനിൽ ജനങ്ങളെ വഴിതെറ്റിക്കാനുള്ള അവരുടെ കഴിവ് കുറയുന്നു എന്നാണ് അതിന്റെ അർത്ഥം ഷഹവാത് ദേഹേച്ഛകളെ അലങ്കാരമായി കാണിച്ച് ജനങ്ങളെ അതിലേക്ക് പ്രേരിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അവർ ദുർബലരായി പോകുന്നു കാലുൽ മുനീർ മുനീർ പറയുന്നത് എന്നാണ് ാമത്തതാണ് ഏറ്റവും ശരിയായത് കാരണം ഒരു പദം അതിന്റെ പ്രത്യക്ഷത്തിൽ നിന്ന് വ്യവഹരിക്കുന്നതിലേക്ക് ക്ഷണിക്കുക എന്ന് നിർബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ചങ്ങലയ്ക്കിടപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ ചങ്ങലകളിൽ വീണു എന്ന് തന്നെ ആയിക്കൊള്ളണമെന്നില്ല ഭാഷയിൽ ഇത്തരം പ്രയോഗങ്ങൾ മറ്റു ചില ആശയങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയും ഉപയോഗിക്കുക എന്നത് സ്വാഭാവികമാണ് നാം നേരത്തെ പറഞ്ഞ ആശയങ്ങളെയെല്ലാം ഏതാണ്ട് ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ഒരു വിവരണമാണ് ഇബിൻ ഹജർ അസ് കലാനെ ഫസഹുൽബാരിയിൽ നാലാം വോളിയം നൂറ്റി പതിനാലാം പേജിൽ നൽകിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും ഇനി അദ്ദേഹം വസുഫിദ് അതിഷയാത്തീൻ എന്ന ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞത് പിന്നെ അദ്ദേഹത്തോട് ചോദ്യം വന്നതാണ് ആളുകളൊക്കെ റമദാൻ മാസത്തിലും തെറ്റുകളിൽ വീഴുന്നുണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് ഷെയ്ത്താൻ ചങ്ങലക്കിടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എത്രയോ ആളുകൾ ഷെയ്ത്താന്റെ പിടിയിൽ റമദാൻ മാസത്തിലും വീഴുന്നുണ്ടല്ലോ ഷെയ്ത്വാന്റെ സ്വാധീന വലയത്തിൽപ്പെട്ട് ഹറാമുകൾ ചെയ്യുന്നവരും നോമ്പിന് അതിന്റെ പവിത്രതകൾ ഒക്കെ ധാരാളമായി കാണപ്പെടുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ഹദീസിന്റെ ചില പ്രയോഗങ്ങളിൽ തുസഫ ദുഫീഹി മറതത്തു ഷയാത്തി ഷെയ്ത്വാൻമാരിലെ കടുത്ത ധിക്കാരികൾ റമദാൻ മാസത്തിൽ ചങ്ങലയ്ക്കിടപ്പെടും എന്നാണ് വന്നത് إنه أنا التغلو. إذا نسائي أتيتنا السنة الأدرية تقول حديثان. إن الشيخ برأي أنه مثل هذا الحديث من الأمور الغيبية ായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഈ ഹദീസ് പോലുള്ള ഹദീസുകൾ അല്ല തീ മൌഖി ഫുന മിൻഹ അത്തസ്ലീമു വത്തസ് നമ്മുടെ നിലപാട് ഇങ്ങനെ ഹദീസിലൊരു വിഷയം വന്നാൽ അത് പൂർണ്ണമായി അംഗീകരിക്കുകയും സത്യപ്പെടുത്തുകയും വേണം ഷെയ്താൻ ചങ്ങലകളിൽ വീണു എന്ന് പറഞ്ഞാൽ അത് റസൂൽ അല്ലാഹി സ്വല്ലി വസ്ലം പറഞ്ഞതാണ് ഹദീസ് സ്ഥിരപ്പെട്ടതാണ് അത് പൂർണ്ണമായി സമ്മതിക്കുകയും സത്യപ്പെടുത്തുകയും വേണം അതിന്റെ പിന്നാലെയുള്ളതിനെക്കുറിച്ച് നാം സംസാരിക്കേണ്ടതില്ല അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അതിന്റെ നിഗൂഢതകളിലേക്ക് നാം ഒരിക്കലും കടന്നു ചെല്ലേണ്ടതില്ല ഫൈൻഹാദ തീർച്ചയായും ഇതാണ് അസലമുലി ദീനിൽ മറി ഒരു മനുഷ്യന്റെ ദീനിന് ഏറ്റവും കീഴ്പ്പെടുന്ന സാഹചര്യം അഹ്സനു ആക്രിബത്തിൻ ഏറ്റവും നല്ല പര്യവസാനം അതാണ് വലിഹാദ അതിനാൽ ലമ്മ കാല അബ്ദുല്ലാഹിബിനുൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അബി അബ്ദുല്ലാഹിബിൻ അഹമ്മദ് അദ്ദേഹം തന്റെ പിതാവിനോട് ഒരിക്കൽ ചോദിച്ചു അഹമ്മദ് ബിൻ ഹംബലിന്റെ മകൻ അബ്ദുള്ള അദ്ദേഹത്തോട് ചോദിച്ചു ഇന്നൽ ഇൻസാ യുസറൌഫി റമലാൻ തീർച്ചയായും മനുഷ്യൻ റമലാനിൽ ഷെയ്താൻ കീഴ്പ്പെടുന്നുണ്ടല്ലോ ഷെയ്താന്റെ സ്വാധീനങ്ങൾക്ക് വിധേയനാകുന്നുണ്ടല്ലോ ഇമാം അപ്പോൾ ഇമാം അഹമ്മദ് റഹിമഹുല അദ്ദേഹം പറഞ്ഞു കദൽ ഹദീസ് ഹദീസ് അങ്ങനെയുണ്ട് വലാ പക്ഷേ ഹദീസിനെ കുറിച്ച് ഇപ്രകാരം ഒന്നും നാം സംസാരിക്കരുത് തസ്ഫീദുഹും സുമീ ദുഹും തീർച്ചയായും പിന്നീട് പ്രത്യക്ഷത്തിൽ അവരെ ചങ്ങലക്കിടുക എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ നിന്നാണ് വി ദലീലിൻ കസറത്തിൽ ഹൈർ വൽ ഇനാബത്തി റമലാൻ അതിന് തെളിവാണ് റമലാനിൽ നന്മകൾ വർദ്ധിക്കുന്നതും റമലാനിൽ അള്ളാഹുവിലേക്ക് ജനങ്ങൾ കൂടുതലായി ഖേദിച്ചു മടങ്ങുന്നതും തിന്മകളിൽ നിന്ന് പിന്മാറി ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് തൌബ ചെയ്തു മടങ്ങുന്നത് റമലാനിലാണ് ഏറ്റവും കൂടുതൽ നന്മകൾ ഒരു വ്യക്തിയിൽ ഒരു മുഖ്മിനിൽ കൂടുതലായി സംഭവിക്കുന്നത് റമദാനിലാണ് ഇത് തന്നെയാണ് ഷെയ്ഖാൻ ചങ്ങലക്കിടപ്പെടുന്നത് എന്നതിന്റെ തെളിവ് എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഷെയഹ് മുഹമ്മദ് ബിൻ സാലിഹ അൽ സൈമീൻ ഈ വിഷയത്തിലെ സംശയത്തിന് നിവാരണമായി നൽകിയിട്ടുള്ളത് ഇതിന്റെ അർത്ഥത്തിൽ ഷെയ്ത്വാൻമാർ ചങ്ങലക്കിടുക എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിലുള്ള ചങ്ങലക്കിടൽ തന്നെയാണ് പക്ഷേ യാതൊരു പ്രവർത്തന ഇല്ലാത്ത വണ്ണം ആകെ വരിഞ്ഞു മുറുക്കി എവിടെയെങ്കിലും കെട്ടിയിടപ്പെടുന്ന രൂപത്തിലല്ല എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു ഇനി ഇമാം കുർത്തുബി അദ്ദേഹം ഇങ്ങനെയുള്ള പല വിഷയങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷത്തിൽ തന്നെ ഷെയ്ത്വാൻ ചങ്ങലക്കിടപ്പെടുന്നുണ്ട് എന്നതിന് മുൻതൂക്കം കൊടുത്ത് സംസാരിച്ചത് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഷെയ്ത്താൻമാർ ചങ്ങലക്കിടപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് റമദാൻ മാസത്തിൽ ആളുകൾ തിന്മയിൽ വീഴുന്നത് എന്ന് ചോദിച്ചതിന് അദ്ദേഹം നൽകിയ മറുപടി അന്നഹ തീർച്ചയായും അത് ഇന്നമാ തുഹല്ലു ഇന്നു അതായത് എല്ലാവരിൽ നിന്നും ഷെയ്ത്താൻമാർ ചങ്ങലക്കിടപ്പെട്ടു എന്നല്ല നോമ്പ് അതിന്റെ ഷർത്തുകളോടുകൂടി അതിന്റെ മര്യാദകൾ ശരിയാം വണ്ണം പാലിച്ചുകൊണ്ടും സൂക്ഷിക്കുന്ന നോമ്പുകാരിൽ നിന്ന് ഷെയ്ത്താൻ ചങ്ങലക്കിടപ്പെട്ടിരിക്കുന്നു ഷെയ്ത്താൻമാർ ചങ്ങലക്കിടപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ് അത് എല്ലാവരിലേക്കും എത്തുന്ന ഷെയ്ത്താൻമാരല്ല യഥാർത്ഥ നോമ്പുകാരിൽ നിന്നുള്ള ഷെയ്ത്താൻമാരെയാണ് ചങ്ങലയ്ക്കിടപ്പെട്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത് പിന്നീട് അദ്ദേഹം തുടരുന്നു അവിൽ മുസഫദ് ഉബാദു ഷയാത്തിൻ ഇവിടെ എന്ന് പറഞ്ഞാൽ ഷെയ്ത്താൻമാർ ചങ്ങലക്കിടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാ ഷെയ്ത്താൻമാരും ചങ്ങലക്കിടപ്പെട്ടു എന്നല്ല വഹുമുൽ മറതത്തു ലാ കൊല്ലുഹും അത് ധിക്കാരികളായ ശെയ്ത്താൻമാർ മാത്രം ചങ്ങലക്കിടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഫിത്തനയുണ്ടാക്കുന്ന ഷെയ്ത്താൻമാരൊക്കെ ചങ്ങലക്കിടപ്പെടും മറ്റുള്ള ചെറിയ ചെറിയ ഷെയ്ത്താൻമാർ അവരുടെ പ്രവർത്തനങ്ങൾ തുടരും അതുകൊണ്ടാണ് തിന്മ തുടരുന്നത് ലാ കുല്ലുഹും എല്ലാ ഷെയ്ത്താൻമാരും ചങ്ങലക്കിടപ്പെട്ടു എന്ന് അർത്ഥമില്ല എന്നിട്ട് എന്നിട്ടദ്ദേഹം കമാഅത്തക്കദ് അഫീബ അലി റിവായ ചില റിവായത്തുകളിൽ മുമ്പ് വന്നിട്ടുള്ളതുപോലെ എന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്നു ഇബിൻ ഹജൽ അസ്കലാനി കലാനി അതേപ്രകാരം തന്നെ ഇമാം ഖുർത്തുബി അതേപ്രകാരം ആധുനിക പണ്ഡിതന്മാരിൽപ്പെട്ട മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ ഇത്രയും പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വിവരണത്തിൽ നിന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ച അഞ്ച് സാധ്യതകളാണ് ഇതിന്റെ വിവരണത്തിലുള്ളത് ഏതായിരുന്നാലും ഷൈത്വാൻമാർ കിടപ്പെട്ടു എന്ന് വിശ്വസിക്കൽ നമുക്ക് ബാധ്യതയാണ് അതേ സമയത്ത് തിന്മകൾ ഒട്ടും ഉണ്ടാവുകയില്ല എന്ന് കരുതേണ്ടതില്ല തിന്മകൾ ഉണ്ട് എന്നുള്ളത് നമ്മുടെ അനുഭവവും യാഥാർത്ഥ്യവുമാണ് അത് സംഭവിക്കാനുള്ള കാരണം ഈ പറയപ്പെട്ട ഏതെങ്കിലും തരത്തിലായിരിക്കും അള്ളാഹു ആയാലം ശൈത്വാൻമാർ ചങ്ങലക്കിടപ്പെടുന്ന ഈ അവസരം തീർച്ചയായും ഉഗ്മനുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും ചെയ്തുപോയ പാപങ്ങൾ തൗബയിലൂടെയും അതേപോലെ കൂടുതൽ പുണ്യപ്രവർത്തനങ്ങളുടെയും ശുദ്ധീകരിക്കാനുമുള്ള ഏറ്റവും നല്ല ഒരു സന്ദർഭമാണ് ആ നിലവാരത്തിൽ ഉയർന്നുവരാൻ റമദാനിനെ വരുതിയിലാക്കണം അള്ളാഹു തോഫിയക്ക് നൽകട്ടെ വസല്ലാഹു അല മുഹമ്മദിൻ വാലഅഅലി മുഹമ്മദ് വസ്സലാ വാലൈക്കും വറഹമുല്ലാഹി വാത്തു